ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി കരിമീൻ ഫ്രൈ ആണ് ഉണ്ടാക്കണേ. ആദ്യം ഞാൻ കുറച്ച് കരിമീൻ വാങ്ങിച്ചു, അതൊന്ന് വൃത്തിയായി കഴുകി വെട്ടി ശരിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ മീൻ വറുക്കാൻ ചെയ്യുന്ന പോലെ തന്നെ അതിന് മുമ്പ് അത് ഒന്ന് നന്നായി വരഞ്ഞൊക്കെ വെക്കുകയാണ്. രണ്ട് സൈഡും നന്നായി വരയാണ്. അതിനുശേഷം മീൻ വറുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന പൊടികൾ, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ മുളക് പൊടിയും ഒരു സ്പൂൺ ഉപയോഗിക്കുന്നു. പിന്നെ രണ്ട് സ്പൂൺ മീൻ മസാല, ചെറിയ സ്പൂണുകളാണ്. ഒരു ചെറിയ സ്പൂണിൽ തന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മസാല നന്നായി മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ഞാനത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറോളം അത് മാറ്റി വയ്ക്കുന്നുണ്ട്. സമയം കിട്ടുന്ന പോലെ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ഒരു നാല് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ ഒരു പച്ചമല്ലി, ഒരു തക്കാളി, ഒരു പച്ചമുളകും അഞ്ച് ചെറിയ ഉള്ളിയുണ്ട്. ഒരു അരമുറി തേങ്ങയിൽ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് തേങ്ങാപ്പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളുടെ തക്കാളിയും ബാക്കിയുള്ള കൂട്ടുകളൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം. മീൻ രണ്ട് മണിക്കൂറോളം ഇവിടെ മസാലയൊക്കെ തേച്ച് റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി സാധാരണത്തെ പോലെ നമുക്ക് മീൻ വറക്കാം, ചട്ടി വയ്ക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മീൻ ഓരോന്നായിട്ട് പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. സാധാരണ മീൻ വറക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു 80% ഇതിനും ആവണം. അത്യാവശ്യം ആയി എന്ന് തോന്നുകയാണെങ്കിൽ മീൻ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, കരിമീൻ പെട്ടെന്ന് പൊട്ടുന്ന ഒരു രീതിയാണ്. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യം ആയിട്ടുണ്ട്. നമുക്കിനി മെല്ലെ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോ സൈഡും 2 മിനിറ്റ് വീതം ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാം, അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടിയും ഒരു സ്പെഷ്യൽ സംഭവം ചെയ്യാനുണ്ട്. നമ്മൾ മീൻ വറുത്ത ആ പാൻ ഒന്നും കൂടിയും അടുപ്പത്തേക്ക് തന്നെ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മസാല കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കത് ഒന്ന് ലൂസാക്കാം. അത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതേപോലെ 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊക്കെ ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഞാനങ്ങനെ ഇട്ടു. 1 മിനിറ്റോളം ഇതിങ്ങനെ ഒന്ന് മസാലയിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നന്നായി തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ തേങ്ങാപ്പാൽ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും ആവാൻ രീതിയിൽ, മീനിൻ്റെ മുകളിലും എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1-2 മിനിറ്റിനുള്ളിൽ അതിങ്ങനെ നന്നായി തിളച്ച് വരും. കുറച്ചും കൂടി തേങ്ങാപ്പാലിൻ്റെ കളറ് മാറിയിട്ട് ഒരു ചുവന്ന കളറും കൂടി ആവും എല്ലാ മസാലയും ഒന്ന് ചേരണ സമയത്ത്. ആ സമയത്ത് നമുക്കൊരു സ്പൂണും കൊണ്ട് ഈ മസാല എടുത്തിട്ട് മീനിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. തിരിച്ചിട്ടിട്ട് വേവിക്കണം എങ്കിലും ആ ഒരു സൈഡ് വേവുന്ന സമയത്ത് തന്നെ മസാല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുക, തിരിച്ചിട്ടാലും ഇങ്ങനെ ചെയ്യണം. ആ മസാല നമുക്ക് ശരിക്കും മുഴുവനായിട്ട് വറ്റിയിട്ട് മീനിലേക്ക് പിടിക്കണം. നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് മെല്ലെ മീനൊന്ന് തിരിച്ചിടാം.
തിരിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ മസാല നമുക്കിതിലേക്ക് ആക്കാം. അത്രേ ഉള്ളൂ, എല്ലാ മീനും അങ്ങനെ തിരിച്ചിടുക, മസാല അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അട്ടിപ്പൊളി കരിമീൻ തേങ്ങാപ്പാലിൽ വറ്റിച്ചത് ഫ്രൈ തന്നെയാണ്, തേങ്ങാപ്പാലിൽ ഫ്രൈ ചെയ്യുന്നതാണ് ചെയ്യണത്. ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലിൽ വറ്റിക്കണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.